Hello friends, back to fashion like ellarkum swagatham. Njan ivide kanikkan povunna fish cut kurthiyanu. Adinte njan paper pattern kanikkade aadyam diagram kanikku ningalku manasilagan vendittanu. Nammal sadharana churidar engenekkano adayala padathunnathu adu pole okkeyanu adayala padathunnathu. Adinte oru vyathyasam endennu parayunnathu ചിലവര് ഇവിടെ സ്ലിറ്റ് ആയിട്ട് ഇടും, ഓപ്പൺ ആയിട്ട് ഇടും വെക്കും. ചിലവര് ഓപ്പൺ വെക്കാറില്ല, കംപ്ലീറ്റ് തയ്ച്ചു പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സാധാരണ ഷോൾഡർ എടുത്തു, ഹാഫ് ഷോൾഡർ എടുത്തു, അതിന് ചെസ്റ്റ് എടുത്തു, ഷേപ്പ് എടുത്തു, ഹിപ്പ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ വീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ തുണിയുടെ വീതി എത്രയാണോ വേണമെങ്കിൽ അത്ര എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹിപ്പിൻ്റെ അളവ് 9 ഇഞ്ച് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 5 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കുക. ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇനി കൂടുതൽ വിസ്താരം വേണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ചുരുങ്ങി ഇങ്ങനെ കിടക്കണമെന്ന് ഉണ്ടെങ്കിൽ അത് അതിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. പിന്നെ ഫുൾ ലെങ്ത്ത് ഇപ്പോൾ ഏകദേശം ഒരു 37 ആണ്. ഫുൾ ലെങ്ത്ത് 37 ആണ് എടുക്കണമെങ്കിൽ 37 ആദ്യം എടുക്കുക, എന്നിട്ട് അവിടെ നിന്നും ഒരു 5 ഇഞ്ച് താഴത്തേക്ക് എടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഒരു റൗണ്ട് കൊടുക്കാനായിട്ട്. അല്ലാതെ ആദ്യം നമ്മൾ ഫുൾ ലെങ്ത്ത് എടുത്തിട്ട് അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ എടുത്താൽ നമുക്ക് ടോപ്പിന് ഇറക്കമില്ലാത്ത ഒരു രീതിയിലായി പോകും. അതുകൊണ്ട് ആദ്യം ഫുൾ ലെങ്ത്ത് എടുക്കുക. ഞാനിപ്പോൾ എടുക്കുന്നത് 37 ആണ്. 37, അപ്പോൾ 37 ആദ്യം എടുത്ത് വരച്ചതിന് ശേഷം പിന്നെ 37 ഇവിടുന്ന് താഴത്തേക്ക് ഒരു 5 ഇഞ്ച്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കുക, 5ഓ 10ഓ എടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 5 ഇഞ്ചാണ്. 5 ഇഞ്ച് എടുത്തിട്ട് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കുമ്പോൾ അത് തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇത് കിടക്കും. അതാണ് ഫിഷ് കട്ട് കുർത്തി എന്ന് പറയുന്നത്. അതുപോലെ ഇത് കോട്ടൺ തുണികളിൽ നിങ്ങൾ തയ്ക്കാതിരിക്കുക. എപ്പോഴും ഷിഫോൺ സാരി അല്ലെങ്കിൽ ഷിഫോൺ തുണികൾ നമുക്ക് മേടിക്കാൻ കിട്ടും, അതുപോലത്തെ തുണികളിൽ തയ്ച്ചാൽ മാത്രമേ ഇത് കിടക്കുന്നത് നല്ല ഭംഗിയായിട്ട് കിടക്കത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് എടുക്കുമ്പം, ലൈനിങ് എടുക്കുമ്പോൾ എപ്പോഴും ഇതിനോ ഇതുപോലെ തന്നെ ലൈനിങ് എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കട്ടി കൂടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ഭംഗിയായിട്ട് ചുരുങ്ങി കിടക്കത്തില്ല, ഇങ്ങനെ കൂടി കിടക്കത്തില്ല. ഭയങ്കര കട്ടി പോലെ കിടക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ നമ്മളെ ഫുൾ ലെങ്ത്ത് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ മുകളിൽ വച്ച് ലൈനിങ് തുണി എടുത്തിട്ട് വേണം. ബാക്കി ഇവിടെ ഈ ഭാഗത്തൊന്നും ലൈനിങ് വരാൻ പാടില്ല. അതേപോലെ വേണമെങ്കിൽ ഞാൻ ഈ ഇത് തുണിയിൽ എങ്ങനെയാണ് വെട്ടുന്നതെന്ന് കാണിച്ചുതരാം. തുണിയിൽ ഒരു പ്രാവശ്യം ഇപ്പം ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് ആയിരിക്കുന്നു. ഇവിടെ ഒന്നൊരു വ്യത്യാസവും ഇല്ല, ബാക്കി ഇവിടെ മാത്രമേ ഇതിന് ഇത്തിരി വ്യത്യാസമുള്ളൂ. ഇനി തുണിയിലും കൂടി എങ്ങനെയാണ് അടയാളപ്പെടുത്തണതെന്ന് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനിവിടെ തുണി 4 ആയിട്ട് മടക്കിയിട്ടേക്കാണ്. എന്നിട്ട് ഇത് ലൈനിങ് തുണിയാണ് വെച്ചിരിക്കുന്നത്. ഇത് സാറ്റിൻ തുണിയായതുകൊണ്ട് ഞാനിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാത്ത വിധത്തിൽ ഇങ്ങനെ മുട്ടു സൂചി വെച്ച് പിടിപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇപ്പോൾ അടയാളപ്പെടുത്തിൻ്റെ ശേഷം പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണ ഒരു തുണി ആയതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നത്. ഇങ്ങനെ വെച്ചു. ഇനി നമുക്ക് വേണ്ടത്, ഇനി സാധാരണ എങ്ങനെയാണോ ചുരിദാറ് തയ്ക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെ വെട്ടും. ലൈനിങ് തുണിയിൽ നമ്മൾ വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തേണ്ട കാര്യമില്ല, എങ്കിലും കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഷോൾഡർ എടുക്കുന്നത് ഞാനിവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മുകളിൽ ഇടുന്നുണ്ട്. എന്നിട്ട് അവിടെ ഏഴ് ഇഞ്ച് ഷോൾഡർ എടുത്തു. എന്നുവെച്ചാൽ ബാക്ക് ഈ ചുരിദാറിന് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ എടുക്കുന്നത് ബാക്കിൽ അധികം ഇറക്കുന്നില്ല, 1 ഇഞ്ചോളെ ബാക്കിൽ ഇറക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 7 ഇഞ്ച് എടുത്തത്, അതായത് 14 ഇഞ്ചാണ് ഷോൾഡർ. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട്
ഷേപ്പ് 13½ എടുത്തിട്ട് ഷേപ്പ് ചെയ്തു. ഹിപ്പ് നമ്മൾ എടുക്കുന്നത് 20. 20-ന്റെ അവിടെ ഷേപ്പ് ചെയ്യണം. ഇത്ര എടുത്തു. ഇനി നമ്മൾ ഓരോന്നോരോന്ന് അടയാളപ്പെടുത്തണം. ചെസ്റ്റ് അളവ് എനിക്ക് 32 ആണ്. അപ്പോൾ അതിനെ ഒരു 8 ഇഞ്ച് കണ്ട 8 ഇഞ്ച് മതി. പിന്നെ ഒരു ഒരു അര ഇഞ്ചോളം എടുത്തു. പിന്നെ ഒരു 1 ഇഞ്ച് കയ്യിലത്തും കൊടുത്തു. ആ കോൾ കയർ വെച്ച് ഞാനിവിടെ ഷേപ്പ് ചെയ്യണം. ഷേപ്പ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഷേപ്പ്. ഷേപ്പ് 29 ആണ്. അപ്പം ഞാനിവിടെ 7½ എടുക്കുന്നത്. തീരെ വണ്ണം കുറഞ്ഞ കുട്ടിയായതുകൊണ്ടാണ് അവരെടുക്കുന്നത്. 7½ എടുത്തു. പിന്നെ ഇവിടെ ഒരു 1 ഇഞ്ചോളം തയ്യൽത്തുമ്പിട്ട്. ഒരുപാട് തയ്യൽത്തുമ്പ് ഇടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചുളുക്കുകൾ വരും. അപ്പോൾ ഒരുപാട് തയ്യൽത്തുമ്പ്. ഇനി ഹിപ്പളവ്. ഹിപ്പളവ് 36 ആണ്. ഞാനിവിടെ ഒരു 9 എടുത്തു. 1 ഇഞ്ച് കയ്യിലത്തും കൊടുത്തു. നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇത്ര വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്യണേ. അല്ലെ വയറധികം ഇല്ലാത്ത ആളായതുകൊണ്ട് ഇതിങ്ങനെ വെച്ചു. എന്നിട്ട് എന്തോരം ഇത് ലൈനിങ് തുണി അധികം എത്ര ലെങ്ത് ആണോ അത്ര എടുത്തിട്ടില്ല ഞാൻ ലെങ്ത്. അതിലും കുറച്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതനുസരിച്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. അടയാളപ്പെടുത്തി. ഇവിടെ 3 ഇഞ്ച് 3 ഇഞ്ച് വിട്ടു. എന്നിട്ട് ഇങ്ങനെ വരെയാണ് ഇത്രയും ചെയ്തു. എന്നിട്ട് നമ്മൾ 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചോളം തയ്യൽത്തുമ്പ് ഇടാൻ ആംപോണിൻ്റെ അവിടെ തയ്യൽത്തുമ്പ് ഇടാൻ മറക്കരുത്. ഇങ്ങനെ ഇടണം. ഇത് തയ്യൽത്തുമ്പാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അളവുകൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിങ്ങനെ വേണമെങ്കിൽ കുറച്ചും കൂടി നീട്ടിയിട്ട് അത് നമുക്കൊരു സൗകര്യത്തിനനുസരിച്ച് തയ്ച്ച് എടുക്കാവുന്നതാണ്. ഇത്രേ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ഇത് സാധാരണ കുർത്തികൾ എങ്ങനെയാണ് വിട്ടുന്നത്. ഇപ്പം ഞാനിവിടെ ഓപ്പൺ അല്ല. ഓപ്പൺ ആണെങ്കിൽ നമ്മളിവിടെ സ്ലിറ്റ് ഇടാം, അത് കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പോൾ ഓപ്പൺ അല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ തന്നെ എട്ടെടുക്കുകയാണ്. എല്ലായിടത്തും കറക്റ്റ് ആണെന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം സാറ്റൻ തുണി ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇത്രയാണ് സംഗതി. കണ്ട നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയും കൂടി വെട്ടണം. അപ്പോൾ ഞാൻ ലാസ്റ്റ് വെട്ടി കാണിച്ചുതരാം. ഇനി നമുക്ക് വേണ്ടത് സൂചിയൊക്കെ നമുക്ക് ഊരി എടുക്കണം.
ഇനി നല്ല തുണിയിൽ വെട്ടി കാണിച്ചു തരാം. ഇതിപ്പോ ഷിഫോൺ തുണി മേടിക്കാൻ കിട്ടിയിരുന്ന കൊണ്ടുവന്നേക്കുന്ന തുണിയാണ്. ഈ സൈസ് തുണിയാകുമ്പം നമുക്ക് ഇങ്ങനെ ഫിഷ് കട്ട് തയ്ച്ചു കഴിയുമ്പോൾ അടിഭാഗത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് നല്ല ഭംഗിയായിട്ട് കിടക്കും. ഇപ്പം ഞാനിപ്പോൾ ലൈനിങ് ഇത്രയേ ഇറക്കുള്ളൂ. ലൈനിങ് ഇങ്ങനെ വലിയ എല്ലായിടത്തും പിൻ ചെയ്ത് വെച്ച് പിടിപ്പിച്ചേക്കാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത അടിഭാഗത്താണല്ലോ, അത് നിങ്ങൾക്ക് കാണാൻ ഭാഗത്തിന് വെക്കാണ് ഞാനിത്. ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത്. മോൾവശം എല്ലാം ആ ലൈനിങ് തുണി വെച്ച് ഞാൻ കറക്റ്റ് ആക്കിയേക്കാണ്. ഇനി ഇവിടെ കാണണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ നീക്കിയിട്ടേക്കുന്നത്. വെട്ടി കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇനി നമ്മളിവിടെ ഇവിടെ വരെയാണ് ലൈനിങ് തുണി എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ തയ്യൽ തുമ്പടക്കം ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഇങ്ങനെ ഇവിടം വരെ വരയാണ്. എന്നിട്ട് ഈ അളവ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 7.5 ആണ്. അപ്പൊ അതായത് തയ്യൽ തുമ്പ് അടക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ തയ്ച്ച് തയ്യൽ തുമ്പ് പോയി കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് അളവാകും. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും ഭാഗം ഇവിടെ ഇറക്കി എടുത്തേക്കാണ് ഞാൻ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 വെച്ചോ. എന്നിട്ട് ഇങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. കണ്ടല്ലോ, അതായത് ഇവിടെ റൗണ്ട് തന്നെ വരണം. ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആകാം. കണ്ടല്ലോ, അപ്പൊ ഇത് ഇത്രയും ഭാഗം വെട്ടി കഴിയുമ്പോ തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് ആയിട്ട് തൂങ്ങി കിടക്കുന്ന രീതിയിൽ കിടക്കും. കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത്രയും ഭാഗമാണ് ഇത് കെട്ടിയെടുത്തേക്കുന്നത്. ഇതിപ്പോൾ തൽക്കാലം ഞാനിത് വിടിയിക്കുന്നില്ല, തയ്ച്ച് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴേ അത് ഞാൻ മാറ്റത്തുള്ളൂ. ഇതിങ്ങനെ കണ്ട തൂങ്ങിക്കിടക്കും. ഇത് തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ഭംഗി മനസ്സിലാവും. ഇനി ഇതിനകത്ത് സ്ലീവാണ് വെട്ടാളത്. ബാക്കും ഫ്രണ്ടും ഇത് വെട്ടിക്കഴിഞ്ഞൊപ്പം ഞാൻ നമുക്ക് ഇത്രയും ഭാഗം തുണി പാലൻസ് വന്നിട്ടുണ്ട്. കണ്ട, അപ്പോൾ ചെറിയ കൈ മതി. അതുകൊണ്ട് ഞാനിവിടെ സ്ലീവ് വെട്ടാൻ പോവുകയാണ്. ഒരു 5 മതി. അപ്പം ഒരു 6 എടുത്ത് തയ്യൽ തുമ്പെടുക്ക. 6 എടുത്തു. ചെറിയ സ്ലീവ് ആയതുകൊണ്ട് താഴേന്ന് 2.5 ആണ് എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അളവ്
6 7 എടുത്തു 14 ഇവിടെ നിന്ന് ഇങ്ങോട്ട് സാധാരണ കൈ സ്ലീവ് പലവട്ടം ഞാൻ വെട്ടി കാണിച്ചേക്കുന്നതാണ് എന്നാലും ഇത്രയേ ഉള്ളൂ സ്ലീവ് ഞാൻ മുട്ട് സൂചി വെച്ചിരിപ്പിച്ചേക്കാണ് ഇത് തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും അത് മാറ്റാം ഇന്ന് കട്ട് ചെയ്യുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ രണ്ടും കൂടി ഒന്നിച്ച് കാണിക്കാൻ പറ്റില്ല നാളെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും ഇത് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ അമ്മമാരുടെയൊക്കെ ഷിഫോൺ സാരികളൊക്കെ ഉണ്ടാവും അതിനകത്ത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നല്ല തുണി മേടിച്ച് ചെയ്യുക ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് ചുരിദാറുകളാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അടുത്ത ദിവസം കാണുവരെയും ബൈ ബൈ